ആലപ്പുഴയിലെ സി പി എമ്മിൽ പോരിന് ഒട്ടും കുറവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. അത് ഇപ്പോൾ തെരുവിലെ സംഘടനമായി മാറിയിരിക്കുന്നു. കുട്ടനാട് രാമങ്കരിയിലാണ് വലിയ തോതിലുള്ള സംഘർഷം ഈ സി പി എം പ്രവർത്തകർ തമ്മിലുണ്ടായത്. അവിടുത്തെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായാണ് ഈ സംഭവം ഉണ്ടായത്. ചില പ്രവർത്തകർക്ക് പരിക്കേറ്റു, ചിലർ ആശുപത്രിയിലാണ്. ശരണ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുക. ശരണ്യ, ഒരു പ്രവർത്തകൻ്റെ തലപൊട്ടി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. കുട്ടനാട്ടിലെ വിഭാഗീയത, പ്രത്യേകിച്ചും രാമങ്കരിയിലെ ഒക്കെ നമുക്കറിയാം. സൈചര്യനൊക്കെ ഇടപെട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പല തലത്തിൽ നടത്തിയിരുന്നു, പക്ഷെ അതൊന്നും ഫലം കാണുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ട് ഒരു കല്യാണ വീട്ടിൽ നിന്ന് തുടങ്ങിയ തർക്കങ്ങളാണ് പിന്നീട് വിവിധ ഇടങ്ങളിലായി, മൂന്നിടങ്ങളിലായി നേരിയ സംഘർഷങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. ഇന്നലെ മാമ്പഴക്കരിയിൽ ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വിവാഹമുണ്ടായിരുന്നു. ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ടു പേർ തമ്മിൽ തർക്കമുണ്ടാവുകയും ടിജിൻ സുബിൻ എന്നീ രണ്ടു പേർ തമ്മിൽ തർക്കമുണ്ടാവുകയും ഇതിൽ ടിജിന് ഈ അക്രമത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ തമ്മിൽ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് പിന്നീട് ഈ ടിജിന്റെ സുഹൃത്തുക്കളായ രഞ്ജിത് രാമേന്ദ്രൻ, ഒപ്പം തന്നെ ശരവണൻ, ഇവർ രണ്ടുപേരും, ഇവര് ഈ ശരവണൻ രാമങ്കരി ലോക്കൽ കമ്മിറ്റി അംഗമാണ്, ഇവര് ഇവർക്ക് ഇവർ തമ്മിലുള്ള തർക്കത്തിന് കാരണം വിഭാഗീയത സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു. അതിനുശേഷം ഇവർ മടങ്ങി വന്ന് ടിജിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഈ രഞ്ജിത് രാമേന്ദ്രൻ ശരവണനും രാമഗിരി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന പാർട്ടി പ്രവർത്തകരുമായി തർക്കമുണ്ടായി. അത് വിമതപക്ഷത്തിലെ ആളുകളാണ്. ഇവരുമായി തർക്കമുണ്ടാവുകയും തുടർന്ന് നടന്ന അക്രമത്തിൽ മൂന്ന് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 308 വകുപ്പ് പ്രകാരം മൂന്ന് പേർക്കെതിരെ, അതായത് ഈ രഞ്ജിത് രാമേന്ദ്രന്റെ തലയ്ക്കാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പരിക്ക് ഏറ്റിട്ടുള്ളത്. രഞ്ജിത് രാമേന്ദ്രൻ, ശരവൺ എന്നിവർക്കെതിരെയും കിഷോർ എന്ന ആളിനെ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് 308 വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 5 മറ്റു പാർട്ടി പ്രവർത്തകരും കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ രാമഗിരി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരെല്ലാവരും സി പി എം ബന്ധമുള്ളവരും ഇവരൊക്കെ തന്നെ ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ ഭാഗമായി പരസ്പരം വാക്കേറ്റവും തമ്മിലടിയും ഉണ്ടായി എന്നുള്ളതാണ്. കുട്ടനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം പരിഹരിക്കപ്പെട്ടുവെങ്കിലും ഇതിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ തർക്കങ്ങൾ, ഈ അക്രമത്തിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രഞ്ജിത്ത്, ശരണ്യ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത് വിഴിഞ്ഞ പദ്ധതിക്കായി സർക്കാർ ലോൺ എടുക്കുന്നു എന്നുള്ളതാണ്. 400 കോടി രൂപ ഹഡ്കോയിൽ നിന്നാണ് സർക്കാർ ലോൺ എടുക്കുക. പുലിമുട്ട് നിർമ്മാണത്തിനായാണ് സർക്കാർ ഈ തുക വിനിയോഗിക്കുക. ഇതിൻ്റെ 30% നിർമ്മാണം പൂർത്തിയായാൽ പണം അദാനി ഗ്രൂപ്പിന് അനുവദിക്കാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ മറ്റു 850 കോടി രൂപ കൂടി വായ്പ എടുത്ത് നൽകും. കരാർ പ്രകാരമാണ് നിർമ്മാണ കമ്പനിക്ക് സർക്കാർ വായ്പ നൽകുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ പണത്തിൻ്റെ ഒരു പ്രശ്നം പദ്ധതിയെ ബാധിക്കുന്നുണ്ടോ? എന്താണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് സർക്കാർ പോകാനുള്ള സാഹചര്യം? രഞ്ജിത്ത്, വിഴിഞ്ഞം തുറമുഖത്തിനിടെ നിർമ്മാണം സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലിമുട്ട് നിർമ്മാണമാണ് വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രകാരമാണ് നേരത്തെ ഈ അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്ന കരാറിൽ പുലിമുട്ട് നിർമ്മാണം 30% പൂർത്തിയായി കഴിഞ്ഞാൽ തുക അനുവദിക്കാം എന്ന കാര്യം നേരത്തെ തന്നെ കരാറിൽ വ്യക്തമാക്കിയിരുന്നു. അതിന് പ്രകാരമാണ് ഇപ്പോൾ 400 കോടി രൂപ ഹഡ്കോയിൽ നിന്നും മറ്റൊരു 850 കോടി രൂപ പുറത്തു നിന്നും വായ്പയായി എടുത്ത് അദാനി ഗ്രൂപ്പിന് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം ബജറ്റിലടക്കം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട റിംഗ് റോഡുകൾ നിർമ്മിച്ചുകൊണ്ട് വലിയ തോതിലുള്ള വികസന പദ്ധതിക്കാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിന് ഒരു ഊർജം പകരുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ 850 കോടി രൂപ കൂടി ഇങ്ങനെ പുറത്തു നിന്ന് വായ്പ എടുത്ത് അദാനി ഗ്രൂപ്പിന് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ